ഹായ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ. ഇന്ന് നമ്മളൊരു സോണമാർഗിലേക്ക് പോവാം. അവിടെ ഐസ് സ്കേറ്റിങ്ങും അതൊക്കെ സ്പോർട്സും ഒക്കെ ചെയ്യാനുള്ള സ്ഥലം. നമ്മൾ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഒപ്പം മുകളിലോട്ട് പോയിട്ട് ഡ്രസ്സ് മാറ്റാൻ പോയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാബ വന്നിട്ട് നമ്മളിത് ടാക്സി എടുത്തിട്ട് നമ്മൾ സോണമാർഗിൽ പോവും. അവിടുന്ന് കാണാം. ഈ മരങ്ങളൊക്കെ കാണുന്ന വില്ലോ ട്രീസ്, ഈ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ട്രീസ്. ഇപ്പൊ അവിടെ കാണുന്ന ലേക്ക്, അവിടെ ഒരു ലേക്ക് ഉണ്ട്, കാണുമെന്ന് അറിയില്ല. ദാൽ ലേക്ക്, അവിടെ ഒരു ദാൽ ലേക്ക്. ഇവിടെ ദാസനൊക്കെ ഇവിടെ കാണാൻ പോകണം. ഇപ്പല്ലേ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ഇലകളൊക്കെ പോയി. ഏപ്രിൽ മെയ്നൊക്കെ അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാ പറഞ്ഞത്. ശ്രീനഗറിൽ നിന്ന് സോണമാർഗ് വരെ ഈ 2 hours എടുക്കും അവിടെ എത്തണമെങ്കിൽ. ശ്രീനഗർ ടു സോണമാർഗ് 85 kilometers. 85 kilometers ഉണ്ട് അവിടുന്ന് ശ്രീനഗറിൽ നിന്ന് ഈ സോണമാർഗ് വരെ. आपने खाना कल के क्या खाया? श्रीनगर का फेमस है रिश्ता, रोगन रोगन जोश. ये इधर के फेमस है. जो भी यहाँ शादी होती है ना, तो खाली मटन की. सोनामार्ग का स्पेशलिटी सोनामार्ग का स्पेशल क्या है? वो सारे एक जगह वही चलता है. उधर स्पेशल यही है. यहाँ तो समझो श्रीनगर में ज्यादा ये चलता है. बाकी जो सोनमर्ग में है उधर तो इस वक्त ये नई चीजें बनती है. श्रीनगर डिस्ट्रिक्ट गार्डन है और हमें वेरे डिस्ट्रिक्ट के लिए हुआ.
Hello, baby.
തണുപ്പായിരുന്നു. ഫസ്റ്റ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഫസ്റ്റ് ഒക്കെ ഭയങ്കര എൻജോയബിൾ ഇത് ഭയങ്കര. എന്നിട്ട് ഒരു അവർ ലേറ്റർ ആണെങ്കിൽ ഷിവർ ചെയ്ത് നമ്മളിത് ഏറ്റവും കഴിഞ്ഞിട്ടുള്ളത് കാറിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഈ സാറിൻ്റെ കാലൊക്കെ വരുന്ന ഒന്നുമില്ല. സാറിലിത് സ്ലെച്ച് ഉള്ളത് മൗണ്ടിൽ നിന്ന് താഴോട്ടേക്ക് കയറുന്ന അതൊന്നുമില്ല. നമ്മൾ പക്ഷെ പോയപ്പോൾ ഉള്ളത് ഭയങ്കര പേടിയാണ്, എനിക്കിത് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പായിരുന്നു, പക്ഷേ അല്ലേ എൻജോയബിളായിരുന്നു. കുറച്ച് കുറച്ച് ഭയങ്കര വേടിയില്ലാത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ താത്താൻ കൂടെ ഫസ്റ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ചെറിയ പേടിയില്ലായിരുന്നു. നല്ലോണം തണുത്തപ്പോൾ നമ്മൾ ഒരാൾക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കറിയില്ല കേട്ടോ ഇവിടെ വന്നത്. അതുകൊണ്ട് അതവര് നമ്മൾ തിരിച്ചു വന്ന് ഈ 2 hours നമ്മളിങ്ങോട്ട് കിടക്കാൻ വന്നത്. നമ്മൾ ചിപ്സൊക്കെ വാങ്ങി, അതുകൊണ്ടല്ലേ ചിപ്സ് വാങ്ങി വാങ്ങിയോണ്ടിത് അത്രയും 2 hours ആണെന്നത് പോയില്ല. ഭയങ്കര വേഗം പോയിട്ടുണ്ട്. നമ്മൾ റൂമിൽ കയറിയത് ഫ്രഷായി, നമ്മളെല്ലാവരും കുളിച്ച് എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഇനി ഒരു 10 minutes കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ ടാക്സിയാൾ ഈ വെയിറ്റ് ചെയ്യേണ്ടി. നമ്മൾ ടാക്സിയാൾ പറഞ്ഞത് കാശ്മീരി ഫുഡ് തിന്നാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് കാശ്മീരി ഫുഡൊക്കെ ഉള്ളത്. മെനു ഒരു നമ്മുടെ മിക്സ്കിയിലൊക്കെ പോലെ എല്ലാ ഐറ്റംസും, അതായത് കാശ്മീരി ഡിഷസ്, ഒരുപാട് ഐറ്റംസ് എല്ലാം ഒരു പ്ലേറ്റ് എല്ലാം ഒന്നിച്ച് കൂട്ടി. ജസ്റ്റ് ലൈക്ക് മിക്സ്കി, മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മറ്റേ രാജ്ഘോഷ്. Like, share, and don't forget.